ജില്ലയിലും പ്രതിദിന കോവിഡ് കണക്കിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇരുപത്തിയാറ് പേരുടെ ഉറവിടം വ്യക്തമല്ല ആയിരത്തി അറുപത്തിയൊന്ന് പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രത ഗൗരവമായി കാണണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ഇന്ന് കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് ഇന്ന് മലപ്പുറം ജില്ലയിലാണ് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു ഇതിൽ പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ പേർക്ക് ഉറവിടമറിയാതെയാണ് രോഗബാധയുണ്ടായത് ഏഴ് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് വൈറസ് ബാധ സ്ഥിരീകരിച്ചു വൈറസ് ബാധ കണ്ടെത്തിയവരിൽ ഒൻപത് പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും ശേഷിക്കുന്ന പത്ത് പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ് അതേസമയം ഇന്ന് പേരാണ് ജില്ലയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായത് ഇതുവരെ കോവിഡ് പ്രത്യേക ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിജയമാണിതെന്നും വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ ആരോഗ്യ സംരക്ഷണമാണ് ജില്ലയിൽ ഉറപ്പാക്കുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു കോവിഡ് വൈറസ് ബാധിതർ ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണ് ജില്ലയിലേത് നിലവിലെ അവസ്ഥ ഉൾക്കൊണ്ട് പൊതുജനങ്ങൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിച്ചു ജില്ലയിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈറസ് ബാധിതരാകുന്നവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ ആരോഗ്യ ജാഗ്രത കർശനമായി പാലിക്കണം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ഇതര സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടു് ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇക്കാര്യത്തിൽ അലംഭാവം പാടില്ലെന്നും ജില്ലാ കളക്ടർ ആവർത്തിച്ച് അറിയിച്ചു